ഇരിങ്ങാലക്കുടയിൽ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 3 പ്രതികൾ പിടിയിൽ. പിടിയിലായവരിൽ ബാങ്ക് ജീവനക്കാരെയും പ്രതികൾ 40 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പോലീസ്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് കാറളം സ്വദേശി കളപ്പുരയ്ക്കൽ ഉഷ, കാറളം സ്വദേശി കളപ്പുരയ്ക്കൽ അനന്തു, കൊടുങ്ങല്ലൂർ സ്വദേശി പുതുക്കുളത്ത് ഷാലു എന്നിവരെ ഡിവൈഎസ്പി ഫേമസ് വർഗീസും ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ ജിജോയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട സ്വദേശിക്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായി സന്ദേശം വന്നതിനെ തുടർന്നാണ് പരാതിയുമായി ബാങ്കിനെ സമീപിക്കുന്നത്. പിന്നീട് ബാങ്ക് ഇരിങ്ങാലക്കുട പോലീസിനെ സമീപിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വൻ തട്ടിപ്പ് പുറത്തുവരികയായിരുന്നു. ബാങ്കിലെ സ്റ്റാഫായ ഉഷ വൻ തുകകൾ ഉള്ളതും അധികം ഉപയോഗിക്കാത്തതുമായ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുകയും വ്യാജ ചെക്ക് ഉപയോഗിച്ച് പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൈക്കലാക്കുകയുമായിരുന്നു. 40 ലക്ഷം രൂപയോളം തട്ടിയെടുത്തതായി പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞു. സഹോദരന്റെ മകനായ അനന്തകൃഷ്ണന്റെയും സുഹൃത്തായ ഷാലുവിന്റെയും സഹായത്തോടെയായിരുന്നു തട്ടിപ്പുകൾ. ആഡംബര ജീവിതത്തിന് വേണ്ടിയായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. 1 വർഷത്തോളമായി തട്ടിപ്പ് നടത്തുന്ന പ്രതികൾ അവസാന തട്ടിപ്പ് പുറത്തുവന്നതിൽ പരിഭ്രാന്തരായി ഒളിവിൽ പോവുകയായിരുന്നു. ബാങ്കിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും അക്കൗണ്ട് വിവരങ്ങളും ഒപ്പും മറ്റും ശേഖരിച്ച് ഉഷ അനന്തുവിന് കൈമാറുകയും തുടർന്ന് വ്യാജ ചെക്ക് തയ്യാറാക്കി കള്ള ഒപ്പിടുന്നതിൽ വിദഗ്ധനായ അനന്തു ഒപ്പിട്ട് ഷാലുവിന് കൈമാറുകയും ഷാലു ബാങ്കിലെത്തി പണമാക്കി മാറുകയുമായിരുന്നു ചെയ്തിരുന്നത്. നിരവധി ആഡംബര കാറുകൾ സ്വന്തമായുള്ള പ്രതികൾ കാറുകൾ പണയത്തിനും എടുത്തിരുന്നു. കള്ള ഒപ്പിടുന്നതിൽ വിദഗ്ധനായ അനന്തുവിനെ കുവൈറ്റ് കൊച്ചുണ്ണി എന്നാണ് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നത്. SI PG അനൂപ്, ASIമാരായ സുജിത്ത്, AK മനോജ്, അനൂപിലാലൻ, വൈശാഖ് മംഗലൻ, നിഷി സിദ്ധാർത്ഥൻ എന്നിവരായിരുന്നു പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. TCV ഇരിങ്ങാലക്കുട.